നമുക്കൊരു നിവേദനം തയ്യാറാക്കാൻ പഠിക്കേണ്ടതുണ്ട്. അപ്പർ പ്രൈമറി അല്ലെങ്കിൽ ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ നിവേദനം തയ്യാറാക്കാനുള്ള പ്രവർത്തനം നമുക്ക് പഠിക്കാനുണ്ട്. ആറാം ക്ലാസ്സിലെ ഹാമലിനിലെ കുഴലുകുത്തുകാരൻ ഇങ്ങനെയുള്ള ഒട്ടനവധി, ഏഴാം ക്ലാസ്സിലെ വെള്ളപ്പൊക്കം എന്ന കവിതാഭാഗം, ഇന്നിങ്ങനെ ഒരു ഒത്തിരി ഒത്തിരി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിലെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും നിവേദനം ഒരു പ്രധാനപ്പെട്ട സങ്കേതമാണ്. അപ്പോൾ നിവേദനം എങ്ങനെയാണ് പഠിക്കേണ്ടത്, അല്ലെങ്കിൽ നിവേദനം എങ്ങനെയാണ് എഴുതേണ്ടത്, നിവേദനവും അപേക്ഷയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇവയൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. അപേക്ഷ എന്നത് ഏതെങ്കിലും ഒരു പ്രസ്തുത കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. അപേക്ഷ ലീവ് അനുവദിക്കുന്നതിനുള്ള അപേക്ഷ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യാത്ര പോകുന്നതിനുള്ള അനുമതിക്കുള്ള അപേക്ഷ, പ്രവേശനം ലഭിക്കുന്നതിനുള്ള അപേക്ഷ, വിവരാവകാശത്തിന് വേണ്ടിയുള്ള അപേക്ഷ, ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഡ്യൂപ്ലിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതിനുള്ള അപേക്ഷ, ഇങ്ങനെയുള്ള അപേക്ഷകൾ അനവധിയാണ് നമുക്ക് നിലവിലുള്ളത്. എപ്രകാരമാണ് നിവേദനം എന്നത് ഉണ്ടാകുന്നത്? നിവേദനം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി നമുക്ക് ശ്രദ്ധിക്കാം. എന്ത് നിവേദനമാണ്? രണ്ട്, ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ആരാണ് നിവേദനം സമർപ്പിക്കുന്നത്? ഇനി വേണ്ടത് പരിഹാര മാർഗങ്ങളുടെ കാര്യം. എന്താണ് വിഷയം? അടുത്തത് തീയതി, സ്ഥലം, ഇവയൊക്കെ നമുക്ക് സാധാരണ വരുന്ന ഒരു കാര്യമാണ്. അഭിപ്രകാരമുള്ള കാര്യങ്ങളിലൂടെ വേണം നിവേദനം കടന്നു പോകാൻ. ഈ ഒരു കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം നിവേദനത്തിൻ്റെ ഘടന പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി എപ്രകാരമാണ് നമ്മുടെ ഒരു വിദ്യാലയത്തിലാണെങ്കിൽ ഒരു ക്ലാസ്സിൽ എപ്രകാരമാണ് ഈ ഒരു നിവേദനത്തിൻ്റെ പ്രക്രിയ നമ്മൾ പൂർത്തിയാക്കുക? അപ്പോൾ അപ്രകാരമുള്ള കാര്യങ്ങൾ നമുക്ക് വീട്ടിലും ആരോടെങ്കിലുമൊക്കെ ആരുടെയെങ്കിലും സഹായം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഉചിതമായ കാര്യങ്ങൾ സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ അപ്രകാരമുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം, നിവേദനം എപ്രകാരമാണ് വിലയിരുത്തുന്നത്, വിലയിരുത്തൽ സൂചകങ്ങൾ ഏതൊക്കെയാണ്. അപ്പോൾ വിലയിരുത്തൽ സൂചകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആദ്യം പരിശോധിക്കാം. ആശയപരമായ ഉൾക്കൊള്ളൽ, അക്ഷര പദഘടന, കരുത്തുറ്റ ഭാഷ, അനുയോജ്യമായ പദഘടന, ഇവയെല്ലാം ഉൾക്കൊണ്ടിട്ടായിരിക്കണം നിവേദനം തയ്യാറാക്കേണ്ടത്. ഇനി നമ്മുടെ ക്ലാസ് റൂമുകളിലാണെങ്കിൽ എപ്രകാരമാണ് നമ്മുടെ നിവേദന എന്ന പ്രക്രിയ നമ്മൾ ക്ലാസ് റൂമിലാണെങ്കിൽ എപ്രകാരമാണ് പൂർത്തിയാക്കുക? അവയുടെ കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഇതിലൊരു വിലയിരുത്തൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. ആഖ്യാന മികവ് എന്നത് വളരെ പ്രധാനപ്പെട്ട. ആഖ്യാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന രീതിയെയാണ് ആഖ്യാന രീതി എന്ന് പറയുന്നത്. അവതരിപ്പിക്കുന്ന പദഘടനകൾ ഉപയോഗിച്ച് അവതരിപ്പിക്കുന്ന രീതിയെയാണ് ആഖ്യാന രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആഖ്യാന രീതി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രചനകളിൽ ആഖ്യാന രീതി പ്രാദേശിക ഭാഷ രീതി ഉൾക്കൊണ്ടിട്ടുള്ളതായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആഖ്യാനം എന്താണ് എന്ന് മനസ്സിലായി. എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്ന് എന്ന് പറയുന്ന ആ സ്വന്തം നാട്ടിൽ പ്രാദേശികമായി ഉപയോഗിക്കുന്ന ഭാഷയുടെ ഇതാണ്, ആ ഒരു രീതിയാണ് ആഖ്യാന രീതി. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആഖ്യാന രീതിയല്ല നമ്മുടെ ആഖ്യാന രീതി. ഒരുപക്ഷെ ചിലപ്പോൾ നമുക്ക് തൃശ്ശൂർ ഭാഷയുടെ ആഖ്യാന രീതിയാവാം, പാലക്കാട് ഭാഷയുടെ ആഖ്യാന രീതിയാവാം. പ്രാദേശികമായ രീതികൾ ആഖ്യാനത്തിൽ കടന്നു വരിക സ്വാഭാവികമാണ്. എന്നാലും മലയാളത്തിൻ്റെ ശരിയായ ആഖ്യാന രീതി നമുക്ക് വേണ്ടതുണ്ട്. കൊറോണ ആയതുകൊണ്ട് നമുക്ക് വിദ്യാലയത്തിലെ ഘട്ടങ്ങളെ പൂർത്തീകരിക്കുക സാധ്യമല്ല. പക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നു കൊണ്ട് അപ്രകാരമുള്ള ചില ഘട്ടങ്ങളെയൊക്കെ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഒരു പരിധി വരെ കൊണ്ടുപോകാൻ സാധിക്കും. ഒന്ന് ആഖ്യാനം. അപ്പോൾ ആഖ്യാനം പറയലാണ് ആദ്യത്തെ ഒരു കാര്യം. ചർച്ചയാണ് രണ്ടാമത്തെ കാര്യം. ചർച്ചയ്ക്ക് ശേഷം വ്യക്തിഗത രചന.
ഈ വ്യക്തിഗത രചന, സ്വന്തം രചനയ്ക്ക് ശേഷം ആ രചന നമ്മളുടെ ഗ്രൂപ്പ്, നമ്മളെ ഗ്രൂപ്പാക്കി തിരിക്കുന്നു. വിദ്യാലയത്തിൽ ഗ്രൂപ്പാക്കി തിരിക്കുന്നത്, നമുക്ക് വീട്ടിൽ ഗ്രൂപ്പായി തിരിക്കാൻ സാധ്യതയില്ലെങ്കിലും നമുക്ക് തനിയെ അനിയനോ ചേട്ടനോ ഒക്കെ ആയിട്ട് ഒരുമിച്ച് എഴുതിയിട്ട് രണ്ട് അവസാനം ഒരുമിച്ച് ചേർന്നിട്ട് പരസ്പരം വിലയിരുത്തി നോക്കാം. പരസ്പരം ഏതാണ് നല്ലത് എന്ന്, എന്തൊക്കെ മികവുകളാണ് ഉള്ളത് എന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ വിലയിരുത്തലാണ് അടുത്ത ഘട്ടം. പിന്നീട് ഏറ്റവും നല്ലതിൻ്റെ അവതരണം, അവതരണമാണ് ഏറ്റവും അവസാനം. പിന്നീട് ഉള്ളത് ഗ്രൂപ്പിലെ മികവ് നമ്മൾ അവതരിപ്പിച്ചു, അത് വിലയിരുത്തുന്നു. ടീച്ചർ വേർഷനാണ്, അധ്യാപകൻ തയ്യാറാക്കിയ രീതിയാണ് അടുത്തത്. അതിൻ്റെ പ്രകാരമുള്ള നിവേദനമാണ്, എങ്ങനെയാണ്. അപ്പോൾ ആ ഒരു അവതരണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെച്ചപ്പെടുത്താനുള്ള ഒരവസരം കൂടി ഉണ്ടാകും. നമ്മൾ എഴുതിയ ഒരു കാര്യത്തെ മെച്ചപ്പെടുത്താം, ഇത്തരം ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ട നമ്മളുടെ നിവേദനമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു കാലഘട്ടമാണെങ്കിലും നിവേദനം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കാരണം നിവേദനം നമുക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒത്തിരി ഉപകാരമുള്ള ഒരു കാര്യമാണ്. ഇനി നിവേദനത്തിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്? ആദ്യം എന്ത് നിവേദനമാണ് എന്നുള്ളതിന് അതിൻ്റെ ഹെഡിങ് വേണം, അതായത് തലക്കെട്ട്. രണ്ട്, പ്രേഷിതൻ അയക്കുന്ന ആൾ, അയക്കുന്ന ആളും അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും. അടുത്തത് സ്വീകർത്താവ്, സ്വീകരിക്കുന്ന ആൾ ആരാണ്, പഞ്ചായത്ത് പ്രസിഡൻ്റാണോ, കളക്ടറാണോ, പോലീസ് അധികാരിയാണോ, ഇപ്രകാരമുള്ള അവരുടെ കാര്യാലയത്തിൻ്റെ വിവരം. അടുത്തത് ഇനി വേണ്ടത് വിഷയമാണ്, വിഷയം ആണ് പിന്നീട് സൂചിപ്പിക്കേണ്ടത്. കുളം നികത്തുന്നതിനെ പറ്റിയാണെങ്കിൽ അതിനെ പറ്റിയുള്ളത്, സ്കൂളിലൊരു കളിസ്ഥലം ഒരുക്കുന്നതിനെ പറ്റിയിട്ടാണെങ്കിൽ ആ വിഷയമാണ് എന്നുള്ളത് പറയണം. അപ്പോൾ ഏത് ഇന്ന വിദ്യാലയത്തിൽ, ഈ വിദ്യാലയത്തിൽ ഞാൻ ഈ ലോവർ പ്രൈമറി അല്ലെങ്കിൽ അപ്പർ പ്രൈമറി LP അല്ലെങ്കിൽ UP വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കളി ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അപ്രകാരമുള്ളത് വിഷയം. ഇനി അടുത്തത് വേണ്ടത് സൂചന. അത് ചില സർവേ നമ്പറിലുള്ള മതിൽ പ്രശ്നം അല്ലെങ്കിൽ അനധികൃതമായ കരിങ്കൽ ഖനനം, കടന്നുകയറ്റം, ഇവയൊക്കെയാണെങ്കിൽ സർവേ നമ്പർ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു സൂചന നമ്മൾ അധികാരികൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അപ്രകാരമുള്ള രചനകൾക്ക് നമുക്ക് സൂചന ആവശ്യമാണ്. സൂചന എന്നുള്ളത് എല്ലായ്പ്പോഴും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അടുത്തത് അഭിസംബോധനയാണ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ലെങ്കിൽ കളക്ടർ അധികാരി എന്ന് നമുക്ക് വിശേഷണം അല്ലെങ്കിൽ ആ ഒരു അഭിസംബോധന ചെയ്ത് തുടങ്ങാം. പിന്നീട് നമുക്ക് വരുന്നത് അതിൻ്റെ എന്താണ് നമ്മളുടെ വിഷയം എന്നുള്ളത് എഴുതി ചേർക്കുക. അവസാനം കൂട്ടമായിട്ടാണെങ്കിൽ എന്ന് വിശ്വസ്തതയോടെ, സ്കൂളിലെ വിദ്യാർത്ഥികളാണെങ്കിൽ അപ്രകാരം, ഇടതുഭാഗത്ത് സ്ഥലം, തീയതി, തൊട്ട് താഴെ പേര്, മുദ്ര അല്ലേ, പേര്, ഒപ്പ്, അടുത്തത് പേര്, ഒപ്പ്, അങ്ങനെ എത്ര പേരുകളാണോ ഉള്ളത് അത്രയും ഒപ്പുകളും കാര്യങ്ങളുമായിട്ടാണ് നിവേദനം എന്നത് പൂർത്തിയാക്കുക. ഇപ്പം നിവേദനം എഴുതുന്നത് ഇത് എങ്ങനെയാണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇനി മാഷ് ഈ യൂട്യൂബിൻ്റെ ആ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതായത് വിവരണ ഭാഗത്ത് മൂന്ന് നിവേദനങ്ങളുടെ മാതൃകകൾ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ട് നിവേദനത്തിൻ്റെ മാതൃകകൾ, മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള മാതൃകകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു കാര്യങ്ങൾ എഴുതിയെടുക്കേണ്ടതുണ്ട്, അത് പഠിക്കേണ്ടതുണ്ട്, മാറ്റം വരുത്തേണ്ടതുണ്ട്. നിവേദനത്തിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ മനസ്സിലായി, ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ താഴെ പേര് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇനി എന്താണ് നിർദ്ദേശങ്ങൾ, അതിലെന്താണ് കൂട്ടിച്ചേർക്കേണ്ടത് എങ്കിൽ, എന്തെങ്കിലും കൂടുതൽ വ്യക്തത വേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ അവിടെ താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ്. അതുമാത്രമല്ല, കൂടുതൽ കാര്യങ്ങൾ ഏത് വിഷയങ്ങളാണ് കൂടുതൽ കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് ആ കാര്യത്തെയും നിങ്ങൾക്ക് സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിവേദനം എഴുതുന്ന പ്രക്രിയയുടെ വിശദീകരണം പൂർത്തിയായിരിക്കുന്നു. നന്ദി, നമസ്കാരം.